നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം. മയിൽപീലിയിൽ ഈ വാരം ഗരുഡ പഞ്ചാക്ഷരി മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെയധികം ശക്തിമത്തേറിയ ഒരു മന്ത്രമാണ് ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം. മനസ്സിൻ്റെ ഭയം മാറിയിട്ട് ധൈര്യമുണ്ടാകുവാൻ, അതുപോലെ തന്നെ വിഷഭയം അകലുവാൻ, സർപ്പഭയങ്ങൾ നീങ്ങുവാൻ, അങ്ങനെ അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാവുന്നതാണ്. പക്ഷികളുടെ രാജാവായ ഗരുഡ ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് എന്നുള്ളത് പോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് എന്നുള്ളതും ഉപാസകർ അറിഞ്ഞിരിക്കണം. തെളിഞ്ഞ ശുദ്ധമായ മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളത് അനുഭവ സാക്ഷ്യമാണ്. കാശ്യപൻ്റെയും വിനീതയുടെയും മകനാണ് ഗരുഡൻ. തൻ്റെ മാതാവായ വിനീതയുടെ ദാസ്യം ഒഴിവാക്കി കിട്ടുവാൻ വേണ്ടിയിട്ട് ദേവന്മാരോട് പോലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് അമൃതം കൈക്കലാക്കിയ വീര്യശാലിയാണ് ഗരുഡ ഭഗവാൻ. എന്തിനൊക്ക് വേണ്ടിയാണ് ഗരുഡ ഭഗവാനെ ഉപാസിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന പ്രമാണം നമുക്കൊന്ന് നോക്കാം. വിഷ്ണു ഭക്തിപരോനിത്യം യോ ഭജേത് പക്ഷിനായകം ശത്രുൻ സർവാൻ പരാഭൂയ സുഖി ഭോഗസമന്യുത ജീവേദനേക വർഷാണി സേവ്യതോ ധരണീധവൈ കളേഭരാന്തേ ശ്രീനാഥ സായുജ്യം ലഭതേതുസ എന്നുള്ളതായിരിക്കും പ്രമാണത്തിൽ പറയുന്നത്. ആരാണോ മഹാവിഷ്ണുവിലെ നല്ല പോലെ ഭക്തിയോടുകൂടി നിത്യവും ഗരുഡ ഭഗവാനെ ഭജിക്കുന്ന വ്യക്തി, അയാൾ സകല ശത്രുക്കളെയും തോൽപ്പിച്ച് എല്ലാ തരത്തിലും ഉള്ളതായിരിക്കുന്ന സുഖങ്ങളും അനുഭവിച്ച് സകല മഹാരാജാക്കന്മാരാലും പൂജിക്കപ്പെട്ട് വളരെ കാലം ജീവിച്ചിരിക്കുകയും ഒടുവിൽ വാർദ്ധക്യകാലത്തെ മരിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ ആ വ്യക്തി മഹാവിഷ്ണുവിൽ സായുജ്യം പ്രാപിക്കുകയും ചെയ്യുമെന്നാണ് ഈ പ്രമാണത്തിൻ്റെ അർത്ഥം. ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ തുടങ്ങുന്ന വ്യക്തികൾ ഗരുഡ ഭഗവാനെ മനസ്സിൽ സങ്കൽപ്പിക്കേണ്ടത് ഇപ്രകാരമാണ്. തപ്ത സ്വർണനിഭം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകത്തിൽ ഭഗവാനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ചുട്ടു പഴുപ്പിച്ച സ്വർണത്തിൻ്റെ നിറമുള്ളവനും സർപ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനും പ്രഭുവും തന്നെ സ്മരിക്കുന്നതായിരിക്കുന്ന മനുഷ്യന്മാർക്കുണ്ടാകുന്ന സകല വിഷബാധകളെയും ക്ഷണത്തിൽ നശിപ്പിക്കുന്നവനും കൊക്കുകൊണ്ടൊരു സർപ്പത്തിനെ കൊത്തിയെടുത്തിരിക്കുന്നവനും അഭയവും വരധവും ധരിച്ച രണ്ട് കൈകളോടുകൂടിയവനും ചിറകടി ശബ്ദം കൊണ്ട് സാമവേദഗാനം ചെയ്യുന്നവനും നിർമ്മലനുമായ പക്ഷിശ്രേഷ്ഠനെ ഞാൻ സ്മരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം. ഗരുഡ ഭഗവാനെ ഈ പറഞ്ഞ രീതിയിൽ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്സരം വേണം മന്ത്രം ജപിക്കുവാൻ. ക്ഷിപ ഓം സ്വാഹ എന്നാണ് ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം. ഗരുഡ ഭഗവാനെ സാധാരണ രീതിയിൽ ഭജിക്കുവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന ഭക്തന്മാർ ഈ മന്ത്രം തങ്ങൾക്ക് കഴിയും വിധത്തിലാണ് 108 തവണയോ മറ്റോ നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. എന്നാൽ മന്ത്രസിദ്ധി വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരു ഗുരു സമക്ഷം ചെന്ന് മന്ത്രം ഏറ്റുവാങ്ങുക തന്നെ വേണം. അവർ പാലിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പഞ്ചലക്ഷം ജപേൻ മന്ത്രം ദശാംശം ജൂഹുയാ തിലൈ പൂജയിൻ മാതൃകാപത്മി ഗരുഡം വേദവിഗ്രഹം എന്നാണ്. നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ആ ധ്യാന ശ്ലോകത്തിൽ വർണ്ണിച്ചതുപോലുള്ളതായിരിക്കുന്ന ഗരുഡ വിഗ്രഹം നിർമ്മിച്ച് അത് മാതൃകാപത്മത്തിന്മേൽ വെച്ച് ഭക്തിയോടുകൂടി പൂജിക്കുകയും പ്രസ്തുത പൂജാസ്ഥലത്തിലിരുന്ന് ഈ മന്ത്രം 500,000 തവണ ജപിക്കുകയും എള്ളുകൊണ്ട് 50,000 ഒരു ഹോമിക്കുകയും വേണ്ടതാണ്. ഏവം സിദ്ധേ മനോമന്ത്രി നാശയേത് ഗരളദ്വയം എന്നാണ്. അതായത് ഇതിൽ പറഞ്ഞ പ്രകാരം മന്ത്രസിദ്ധി വരുത്തിയാൽ കൃഷ്ണസർപ്പം മുതലായ വലുതായ മഹാവിഷമുള്ള ജന്തുക്കളിൽ നിന്ന് പോലും അയാൾക്ക് യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന വിഷഭയവും ഏൽക്കുകയില്ല എന്നാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന രണ്ടു വിഷങ്ങൾക്കും ശാന്തി ചെയ്യാനുള്ളതായിരിക്കുന്ന ശക്തിയും ഉണ്ടായിത്തീരും. സർപ്പത്തിൻ്റെയും ഗരുഡൻ്റെയും ഇഷ്ടത്തിന് പാത്രീഭൂതനാവുകയും വിഷചികിത്സകനായും സിദ്ധനായും തനിയെ മാറുകയും ചെയ്യുന്നു എന്നാണ്. മുൻകാലങ്ങളിലുണ്ടായിരുന്ന വിഷചികിത്സകര് വിഷചികിത്സാ ഗ്രന്ഥങ്ങൾ നോക്കി അതിൽ പറയുന്നവ കൂടി മനസ്സിലാക്കി ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം സിദ്ധി വരുത്തുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള ചികിത്സകർ വളരെയധികം പ്രഗത്ഭന്മാർ ആയിരുന്നു. അവർക്ക് ആ കഴിവ് ലഭിക്കുവാനുള്ളതായിരിക്കുന്ന മുഖ്യ കാരണം
ഈ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രസിദ്ധി തന്നെയാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം KP ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447-3203-92. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ♪